ഒരു ഫ്ലാഗ്ഷിപ്പ് ലക്ഷറി ലിമോസിനിൽ അറിയാതെ പറ്റിയൊരു അബദ്ധമാണ്. എന്താ ചെയ്യുക, ഭയങ്കരമായിട്ട് ഫീലാവുന്നു. കാരണം ഇത്രയും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു കാറിൽ ചെറിയൊരു സ്ക്രാച്ച് നമ്മളുടെ കയ്യിൽ നിന്ന് പറ്റിയല്ലോ എന്ന് പറഞ്ഞിട്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മിനി റോൾസ് റോയ്സ് ആണ് എന്ന് ഞാൻ പറയും. കാരണം ഇത് BMW 7 Series 740 LI എന്ന് പറയുന്ന ഒരു വേരിയൻ്റാണ്. എക്സ്ക്ലൂസീവ്നെസ് ആണ്, ഫ്ലാഗ്ഷിപ്പ് BMW ആണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാനിത് ഡീറ്റെയിൽഡ് റിവ്യൂ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇതിൻ്റെ എക്സ്ക്ലൂസീവ്നെസ്, എന്തുകൊണ്ടാണ് ഇതിനെ ഞാൻ ഒരു മിനി റോൾസ് റോയ്സ് എന്ന് പറയുന്നത് എന്ന് മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, BMW ഓൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ് റോൾസ് റോയ്സ്. റോൾസ് റോയ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു വേറൊരു ലെവലാണ്. പക്ഷേ എന്നാൽ പോലും 7 Series കുറേ റോൾസ് റോയ്സിൻ്റെ ബിറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ പണ്ട് തൊട്ടേ 7 Series എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷുറി ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഒരു കാറായിരുന്നു. ഒരു ലിമോസിനാണ്. അതേസമയത്ത് എന്താ പറയുക, BMW ആയത് കാരണം ഡ്രൈവിംഗ് പെർഫോമൻസും ഡ്രൈവിംഗ് ത്രില്ലും ഒന്നും ഒരു രീതിയിലും കുറഞ്ഞിട്ടില്ല, കുറയൂല്ല എന്ന് പറയാം. ഈ 7 Series ഒരുപാട് വേരിയൻസ് ഉണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ നമ്മൾ ഓടിക്കുന്ന 740 LI പെട്രോളാണ്. 730D ഡീസൽ വേരിയൻ്റ് ഉണ്ട്. പിന്നെ എക്സ്ക്ലൂസീവ് ആയിട്ട് കുറച്ച് 750 എന്നൊക്കെ പറഞ്ഞിട്ട് വേരിയൻ്റ് ഉണ്ട്. ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 760 LI. നമ്മളുടെ പൃഥ്വിരാജ് ആ കാർ വാങ്ങിച്ചിട്ടുണ്ട്. പൃഥ്വിരാജിന് എന്താ പറയുക, ചൂസ് ചെയ്ത് സെലക്ട് ചെയ്താണെന്ന് തോന്നുന്നു. കാരണം അത് അത്രയും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. കാരണം V12 12 സിലിണ്ടർ V ഷേപ്പിൽ വെച്ച ഒരു എഞ്ചിൻ V12. കാരണം V12 നമുക്ക് അറിയാൻ പറ്റും, എന്താ പറയുക, V10 എഞ്ചിൻ വരുന്നുണ്ട് BMW. V10 വരുന്നില്ല, V8 വരുന്നുണ്ട് BMW. അത് കഴിഞ്ഞാൽ V12 വരുന്നുണ്ട്. സോ എന്താ പറയുക, ഇതിൻ്റെ 760 LI എക്സ് ഡ്രൈവ് എന്ന് പറയുന്ന V12 എഞ്ചിൻ, അതിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു പെർഫോമൻസ് ആണ്. കാരണം ഇത്രയും വലിയൊരു ലിമോസിനിൽ ഒരു V12 എഞ്ചിൻ വെച്ച് വരുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് ലെവൽസ് തന്നെ വേറെയാണ്. സോ V12 എഞ്ചിൻ വരുന്ന ഒരു 7 Series വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒരു നോർമൽ പെട്രോൾ 740 LI എന്ന് പറയുന്ന ഒരു പെട്രോൾ എഞ്ചിൻ്റെ 7 Series ആണ്. സോ ഇതെന്തുകൊണ്ടാണ് ഞാനൊരു മിനി റോൾസ് റോയ്സ് എന്ന് പറയുന്നത് എന്ന് മാത്രമാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ റോൾസ് റോയ്സിൻ്റെ ടിറ്റ്സ് ആൻഡ് ബിറ്റ്സും കാര്യങ്ങളൊക്കെ കാണാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റഗ്രാം പേജസ് കൂടെ ഫോളോ ചെയ്യുക കേട്ടോ, മറക്കരുത്. സോ നമുക്ക് റോൾസ് റോയ്സ് 7 Series വിശേഷങ്ങൾ കാണാം. ഇതിൻ്റെ ഒരു റോഡ് പ്രസൻസ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പോയിന്റ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം അത്രയും മെജസ്റ്റിക് ആയിട്ടുള്ള ഒരു റോയൽ റോഡ് പ്രസൻസ് വരുന്നുണ്ട്. കാരണം 7 Series ഫ്ലാഗ്ഷിപ്പിൽ മെയിനായിട്ട് വന്നിട്ടുള്ള ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഈ ഒരു ഗ്രില്ലാണ്. സോ ഈ ഗ്രില്ല് നേരത്തെക്കാളും ഡബിൾ സൈസാണെന്ന് വേണമെങ്കിൽ പറയാം. ഓൾ ഓവർ ദ വേൾഡ് കോൺട്രവേഴ്സീസ് ആയിരുന്നു, ഇത്രയും വലിയ ഗ്രില്ല് വേണ്ട BMW എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ 7 Series ഈ ഗ്രില്ല് വെക്കുന്നത് കൊണ്ട് എന്താ പറയുക, നേരിട്ട് കാണുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട് വരുന്നത്. കാരണം അടിപൊളിയായിട്ടുണ്ട് എന്ന് തന്നെ പറയണം. മെജസ്റ്റിക് റോഡ് പ്രസൻസ് ആണ്, ഒരു റോയൽ റോഡ് പ്രസൻസ് ആണ്. സൈഡ് പ്രൊഫൈലിൽ വലിയ ചേഞ്ചസ് വരുന്നില്ല, ബാക്ക് പ്രൊഫൈലിൽ വലിയ ചേഞ്ചസ് വരുന്നില്ല. പക്ഷേ ഫ്രണ്ട് എക്സ്ട്രീംലി മാറി എന്ന് പറയണം. ഗ്രില്ല് മാറ്റി ചെറിയ ചേഞ്ചസ് വന്നതോടുകൂടെ എന്താ പറയുക, 3 ഇരട്ടി അല്ലെങ്കിൽ 4 ഇരട്ടിയൊക്കെ ഒരു റോഡ് പ്രസൻസ് കൂടി എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം 7 Series. അതാണ് ഫസ്റ്റ് റീസൺ ഞാൻ എന്തുകൊണ്ടാണ് ഇതിനൊരു മിനി റോൾസ് റോയ്സ് എന്ന് പറയുന്നതെന്നുള്ളത്. ഇതിൽ വരുന്ന ടെക്ക്, അതായത് റോൾസ് റോയ്സിലും ഇഷ്ടം പോലെ ടെക് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഇതിൽ വരുന്ന ടെക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പോയിൻ്റ് വൈസ് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ, ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ടെക്കൊന്നും ഞാൻ പറയുന്നില്ല. എക്സ്റ്റീരിയർ ടെക്ക് മാത്രം ഇപ്പോൾ പറഞ്ഞുതരാം. എക്സ്റ്റീരിയർ ടെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഹിക്കിൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രില്ലുണ്ടല്ലോ, ഗ്രില്ലിൻ്റെ ഇടയിൽ വരുന്ന ഫ്ലാപ്പ് ഓപ്പൺ ആവും. വെഹിക്കിൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, വെഹിക്കിൾ ഓൺ ചെയ്ത് കഴിയുമ്പോൾ എഞ്ചിനിലോട്ട് കൂളിംഗ് എയറൊക്കെ പോകാനായിട്ടാണ് ഇത് ഓപ്പൺ ആവുന്നത്. ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് പൊടിയും അതുപോലെ ഡസ്റ്റും കാര്യങ്ങളൊന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ട് എഞ്ചിൻ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ക്ലോസ് ആവും. അതൊരു ഒരു നല്ലൊരു തോട്ടാണ്. അത് കാണാനും നമുക്കൊരു സ്പെഷ്യൽ ഫീലിംഗ് ഇത് കിട്ടും. കാരണം എഞ്ചിൻ ഓൺ ചെയ്യുമ്പോൾ മാത്രം അത് ഓപ്പൺ ആവും, മറ്റേത് ക്ലോസ് ആവും എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ടെക്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു, എക്സ്റ്റീരിയർ ടെക്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ രണ്ടാമത്തെ ടെക് ഫീച്ചർ ഞാനൊന്ന് പറഞ്ഞുതരാം. സക്ഷൻ ഡോർസ്, നിങ്ങൾ വെറുതെ ഇതേ ഇങ്ങനെ കാണുന്നുണ്ടോ? അതായത് നമ്മൾ പലപ്പോഴും ഡോർ അടഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമല്ലോ, ഏത് വെഹിക്കിളിലാണെങ്കിലും. അപ്പോൾ ഡോർ അടഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ഇത് ഇങ്ങനെ അടച്ചിട്ടുണ്ടാവുള്ളൂ, ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ക്ലോസ് ആവും. സക്ഷൻ ഡോസ് വേറെ ഒരുപാട് ലക്ഷറി കാസിലുണ്ട്, എന്നാലും സക്ഷൻ ഡോസ് എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ കൂൾ ഫീച്ചറാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടെക്നിക്കൽ ഫീച്ചറാണ് 7 Series. സോ
സോ അടുത്ത മൂന്നാമത്തെ ടെക് ഫീച്ചറാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇത് 5 സീരീസിൽ തൊട്ട് അവൈലബിൾ ആണ് കാരണം ഒരു എക്സ്ക്ലൂസീവ് ഒരു ഫീച്ചറാണ് എന്ന് തന്നെ പറയണം നിങ്ങൾക്ക് അഡിഷണലി ഒരു റിമോട്ട് വരുന്നുണ്ട് വിത്ത് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ റിമോട്ടിലൂടെ നിങ്ങൾക്ക് വെഹിക്കിളിൽ എന്താ ചെയ്യാൻ പറ്റുമെന്ന് അറിയോ വെഹിക്കിൾ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും എടുക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരു ഒരു അഡിഷണൽ ഫീച്ചറാണ് ഇതിലിപ്പോൾ എന്താ കാണുന്നതെന്ന് കാണിച്ചു തരാം കണ്ടില്ലേ കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും പാർക്കിംഗ് സ്പോട്ടിൽ നമുക്ക് ഫ്രണ്ടിലോട്ടോ ആരോ വരുന്നുണ്ടാവും ബാക്കിലോട്ട് ആരോ വരുന്നുണ്ട് ഫ്രണ്ടിലോട്ട് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വെഹിക്കിൾ ഫ്രണ്ടിലോട്ട് വരും വളരെ പതുക്കേ വരുള്ളൂ പക്ഷേ വളരെ സൂക്ഷിച്ചെടുക്കണം അപ്പോൾ ഞാൻ നമ്മളിവിടെ നിൽക്കുന്നുണ്ട് നമ്മളിവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എൻ്റെ കാല് ഇത് സെൻസ് ചെയ്യും സെൻസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വരില്ല കാരണം ഇവിടെ പാർക്കിംഗ് സെൻസേഴ്സ് ആക്ടിവേറ്റ് ആവും അപ്പോൾ അതൊരു ഒരു അടിപൊളി ഫീച്ചറാണ് ഒരു ഒരു എക്സ്ക്ലൂസീവ് ലക്ഷറി കാറിൽ വരുന്ന ഫീച്ചർ അല്ലാതെ ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റ് പാർക്കിംഗ് സ്പോട്ട്സിൽ മാത്രം ഇത് യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ പുറകിലോട്ടും പോവും റേഞ്ച് ഉണ്ട് കേട്ടോ ഒരുപാട് ദൂരം നിന്നാൽ കിട്ടില്ല മൂവ് ക്ലോസർ ടു ദ വെഹിക്കിൾ ഇത്ര ഡിസ്റ്റൻസേ പറ്റുള്ളൂ ഇതിൽ കൂടുതൽ ഡിസ്റ്റൻസ് ആയിക്കഴിഞ്ഞാൽ സംഭവം വർക്കാവില്ല സോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടെക് ഫീച്ചറാണ് സോ 7 സീരീസിൽ നമുക്ക് ഇൻഡിവിജ്വൽ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് പോകാം ഞാനിപ്പോൾ വേറെ ഇതിപ്പോൾ ഈ പൊസിഷൻ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ പൊസിഷൻ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടല്ലേ ഈ സീറ്റ് തന്നെ നമുക്ക് പല രീതിയിൽ കോൺഫിഗർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് ഡ്രൈവർ സീറ്റ് നമുക്ക് വീണ്ടും അങ്ങോട്ട് കോൺഫിഗർ ചെയ്യാൻ പറ്റും ഇവിടെ ഇതൊക്കെ ഇതിൻ്റെ കൺട്രോൾസ് ആണ് ഡ്രൈവർ സീറ്റ് മാക്സിമം പോവും അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റ് താഴും അതുപോലെ തന്നെ ഫസ്റ്റ് ഞാനൊന്ന് സീറ്റ് ബെൽറ്റ് ഇട്ടോട്ടെ വെഹിക്കിൾ സ്റ്റാർട്ട് ഓക്കെ സീറ്റ് ഫുള്ളായിട്ട് പോകുന്നത് മാത്രമല്ല അതിനനുസരിച്ച് സെയിം ആംഗിളിൽ ആ സ്ക്രീന് തിരിയുന്നുണ്ട് അതേപോലെ എത്ര സെൻസേഴ്സ് ആണ് ഇതിനൊക്കെ വർക്ക് ചെയ്യുന്നതെന്നൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഓക്കെ സോ ഇങ്ങനെ ഇരിക്കാൻ വേറെ ഏത് കാറിലെ പറ്റുക പറ്റും 8 പറ്റും 7 സീരീസിൽ പറ്റും എസ് ക്ലാസ്സിലും പറ്റും സോ ഇതിൽ കുറച്ച് നമുക്ക് ഈ സീറ്റ് എപ്പോഴും പോലെ എങ്ങനെ വേണമെങ്കിലും കോൺഫിഗർ ചെയ്യാം അതുപോലെ തന്നെ മസാജ് ഫംഗ്ഷൻ വരുന്നുണ്ട് ഇൻഡിവിജ്വൽ സീറ്റ്സിന് മസാജ് ഫംഗ്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ സൺ ബ്ലൈൻഡ്സ് വരുന്നുണ്ട് സൺറൂഫിൻ്റെ ഈ ഒരു ഒരു പോർഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം കവർ ചെയ്യാം ഇത് സെക്കൻഡറി ആണ് കേട്ടോ ഫ്രണ്ടിൽ വേറെ വരുന്നുണ്ട് ഇതിൽ നമുക്ക് ഈ ബ്ലൈൻഡ് മാത്രമേ ഓപ്പണും ക്ലോസും ചെയ്യാൻ പറ്റുള്ളൂ സോ ഇങ്ങനെയുള്ള എക്സ്ക്ലൂസിവിറ്റി അതുപോലെ തന്നെ സോറി ഇനി നമുക്ക് കർട്ടൻസ് എല്ലാ സൈഡും കർട്ടൻസ് വരുന്നുണ്ട് കണ്ടില്ലേ അതും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ക്ലോസും ഓപ്പണും ഒക്കെ ചെയ്യാം സോ എക്സ്ക്ലൂസീവ് 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 ആയിട്ടുള്ള ഒരുപാട് ബിറ്റ്സ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വളരെ തോട്ട്ഫുൾ ആയിട്ട് ഇവിടെ നമുക്കൊരു മിറർ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും മിറർ കൊടുത്തിട്ടുണ്ട് അതുപോലെ വേറെന്താ ഉള്ള സ്പെഷ്യാലിറ്റി ഹർമൻ കാർഡൻ മ്യൂസിക് സിസ്റ്റം ആണ് പിന്നെ വളരെ തോട്ട്ഫുൾ ആയിട്ട് ഇവിടെ ഒരു ആഷ്ട്രേ പോലത്തെ ഒരു ചെറിയൊരു സംഭവം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി അതുപോലെ തന്നെ ഇവിടെ ഒരു ലൈറ്റ് വെഹിക്കിളിൻ്റെ ഉള്ളിലിരുന്ന് സ്മോക്ക് ചെയ്താലും നിങ്ങൾക്ക് ആ ആ സ്മോക്കിൻ്റെ ഫ്യൂംസ് ഒക്കെ കറക്റ്റായിട്ട് പുറത്തു പോകും അല്ലാതെ സഫക്കേറ്റിംഗ് ആയിട്ട് മാറില്ല അത് ഒരു ഒരു അടിപൊളി ഇതാണ് അത് എല്ലാ നോർമൽ ബി എം ഡബ്ല്യു തന്നെ നമുക്ക് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് എലഗന്റ് ലൈറ്റ് ആണ് കേട്ടോ അതല്ലാതെ കണ്ണിലടിക്കുന്ന രീതിക്കുള്ള ലൈറ്റൊന്നുമല്ല പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ സീറ്റിൻ്റെ ഫാബ്രിക് ഈ കുഷൻഡ് ആയിട്ടുള്ള ഈ ഒരു പില്ലോ സോ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ജനറേഷൻ 7 സീരീസ് ഇതിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുണ്ട് വെഹിക്കിള് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട് എന്ന് തന്നെ പറയണം കാരണം ഇപ്പോഴും BMW എന്ന് പറയുമ്പോൾ ആ ഒരു ഡ്രൈവിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റോൾസ് റോയ്സ് ലെവൽ ഒരു കംഫർട്ടാണ് കംഫർട്ട് ലെവല് ഒരു സ്റ്റെപ്പ് എബവ് വന്നു എന്ന് തന്നെ പറയണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ടാണ് ഞാൻ ഇതിനെ മിനി റോൾസ് റോയ്സ് എന്ന് പറയുന്നത് അതുപോലെ ഇതൊരു ബെൻലി സ്റ്റൈൽ സെറ്റപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ടാബ് കണ്ടില്ലേ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇങ്ങനെ കയ്യിലെടുക്കാൻ പറ്റും ഇതിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ എല്ലാ ഓപ്ഷനും
ഈ പറഞ്ഞ എല്ലാ ഓപ്ഷനും ഈവൻ ഫ്രണ്ടില് മീഡിയ ഓപ്ഷൻസ് അതുപോലെ തന്നെ ക്ലൈമറ്റ് കൺട്രോള് അതുപോലെ സീറ്റിൽ മസാജേഴ്സ് ഫംഗ്ഷന് അതുപോലെ തന്നെ ഇന്റീരിയർ ലൈറ്റിംഗ് ആംബിയന്റ് ലൈറ്റിംഗ് ഇതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഈ ടാബിലൂടെ തന്നെ ചെയ്യാൻ പറ്റും. സോ എന്താ പറയുക, ഈ ടാബ് തിരിച്ച് വെക്കുന്നതാണ് എനിക്ക് അതിലും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ലോക്ക് വന്നിട്ട് ലോക്ക് ആയിക്കോളും. അതുപോലെ തന്നെ രണ്ട് സൈഡും ഇവിടെയും ഇവിടെയും നമുക്ക് സ്വിച്ചസ് വരുന്നുണ്ട് സീറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട്. ഇഷ്ടം പോലെ ഫീച്ചേഴ്സ്, ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡ്, എയർ സസ്പെൻഷൻ ആണ് വരുന്നത്. അത് അത് എടുത്തു പറയേണ്ട ആവശ്യമില്ല, കാരണം വേറെ ഈവൻ ലോവർ വേരിയൻസ് 60T തൊട്ട് നമുക്ക് എയർ സസ്പെൻഷൻ വരുന്നുണ്ട്. സോ ഓവറോൾ 7 സീരീസ്, പുതിയ 7 സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനി റോൾസ് റോയ്സ് തന്നെയാണ്. കണ്ടില്ലേ ഇത്രയും ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു സ്പേസ്. അധികം ആരും ചെയ്യാറില്ല, പക്ഷെ നമ്മളൊരു BMW കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും നമ്മൾ ചെയ്യും. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്തിട്ട് ഒരു ലോഞ്ച് കൺട്രോൾ, 740 LI പെട്രോൾ വേരിയന്റ് ആണ്. MT റോഡാണ് കേട്ടോ, ആരും ഇല്ല, അതുകൊണ്ട് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് മാത്രമാണ്. ഓ സെവൻ സീരീസ് ആണെങ്കിലും ഏത് സീരീസ് ആണെങ്കിലും BMW ഒരു ഡ്രൈവിംഗ് കോൺഫിഡൻസ് അല്ലെങ്കിൽ തരുന്ന ഒരു എൻതൂസിയാസം വേറെ ഏത് വണ്ടിയിലും കിട്ടില്ല കേട്ടോ. എല്ലാ പോയിന്റ്സും ഞാൻ ഏകദേശം കവർ ചെയ്തു. ഇത് എന്തുകൊണ്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ ഒരു മിനി റോൾസ് റോയ്സ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വെഹിക്കിൾ, ഇനി ഡ്രൈവർ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറഞ്ഞത്, ഇതൊരു M-Sport ആയത് കാരണം കുറച്ച് സ്പോർട്ടി ബിറ്റ്സ് ഉള്ള വെഹിക്കിളാണ്. ഇത് നമുക്ക് ഇഷ്ടം പോലെ രീതിയിൽ കോൺഫിഗർ ചെയ്യാൻ പറ്റും നമുക്ക്. അതായത് ഒരു മിനിറ്റ് കേട്ടോ, ഓക്കെ, മസാജ് ഹോൾ ബോഡി മസാജ് ഇരുന്നോട്ടെ, ഇനിയിപ്പോൾ അതിനൊരു കുറവാണ്. whole body massage level 3 set ചെയ്തിട്ടുണ്ട് ഞാൻ ഇക്കോ പ്രോ മോഡിലായിട്ടുള്ളത്. ഇതിൻ്റെ പവർ ഫിഗേഴ്സോ അല്ലെങ്കിൽ ഇത് എത്ര സ്പോർട്ടിയാണോ ഓടിക്കാൻ എന്നൊന്നും ഞാൻ സ്പെസിഫിക് ആയിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ ഇത് ഇപ്പോൾ കഴിഞ്ഞ ജനറേഷൻ 7 സീരീസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു എലഗൻസ് ലെവൽ നെക്സ്റ്റ് ലെവൽ ആയിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫ്രണ്ട് സീറ്റ് തൊട്ടിട്ട് തന്നെ നമുക്ക് അൾട്രാ ലെവൽ കംഫേർട്ടാണ്. ഇക്കോ പ്രോ മോഡിലിട്ട് ഓടിക്കുമ്പോൾ വെഹിക്കിൾ ഇങ്ങനെ ഒരു ഒഴുകുന്ന രീതിക്കാണ് തോന്നുന്നത്. എല്ലാ സൈഡും നമുക്ക് എയർ സസ്പെൻഷനാണ് വരുന്നത്. എടുത്തു പറയുന്ന വേണം ഇതിൻ്റെ ഒരു എക്സ്ക്ലൂസിവിറ്റി. ഒരു കമ്പാരിസൺ നമുക്ക് ചെയ്യാം. 7 സീരീസ് എന്ന് പറഞ്ഞാൽ അത് ഒരു കംപ്ലീറ്റ്ലി വേറെ ലെവലാണ്. കാരണം 7 സീരീസിൽ എസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി വേറെ ലെവലാണ്. എസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ലക്ഷറി. അത് ഒരു കുറച്ചുകൂടെ ഒരു എന്താ പറയുക, പാസഞ്ചർ കംഫർട്ട് മാത്രം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാറാണ് എസ് ക്ലാസ് എന്ന് പറയുന്നത്. പക്ഷേ 7 സീരീസിലോട്ട് വരുമ്പോൾ രണ്ട് പോയിന്റാണ് ഉള്ളത്. ഒന്ന്, BMW ഒരു സിഗ്നേച്ചർ എലമെൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് കംഫർട്ട് കൂടെ കിട്ടും. ഇതിൽ എന്ന് പറഞ്ഞാൽ M-Sport വേരിയന്റ് ആണെന്ന് മാത്രമല്ല, ഇതിപ്പോൾ പെട്രോൾ വേരിയന്റ് ആയത് കാരണം ഒരു അത്യാവശ്യത്തിലധികം പവർ വരുന്നുണ്ട്. പവർ ഫിഗേഴ്സിനെ കുറിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. BMW ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഇതിൽ കിട്ടും, അത്രേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ എക്സ്ക്ലൂസീവ് ആയിട്ട് മിനി റോൾസ് റോയ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയർ സസ്പെൻഷൻ ഉള്ളത് കാരണം അടിപൊളി കംഫർട്ടാണ്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റിൽ തന്നെ നമുക്ക് അഡീഷണൽ ആഡഡ് ഹെഡ്റെസ്റ്റും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അതുപോലെ ഏതൊരു ആംഗിളിൽ നിന്ന് എടുത്ത് നോക്കിയാലും ഡ്രൈവിങ്ങിൽ ഇപ്പോൾ നമ്മളുടെ റോഡ് അത്ര നല്ലല്ലാത്ത റോഡാണെങ്കിൽ പോലും അടിപൊളി ഒരു ഫീലാണ് കിട്ടുന്നത്, ഡ്രൈവർക്ക് മാത്രമല്ല പുറകിലത്തെ പാസഞ്ചർക്കും. സോ അതിൽ ഒരു രീതിയിലുള്ള കംപ്ലയിൻസോ കാര്യങ്ങളോ വരുന്നില്ല. സോ ഒരു മിനി റോൾസ് റോയ്സ് തന്നെയാണ് എല്ലാ രീതിയിലും നോക്കുകയാണെന്നുണ്ടെങ്കിലും. മ്യൂസിക് സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും ഹർമൻ കാർട്ടറിൻ്റെ ഹൈ എൻഡ് മ്യൂസിക് സിസ്റ്റമാണ്. ട്വീറ്റേഴ്സും അതുപോലെ തന്നെ സബ് വൂഫറൊക്കെ ആയിട്ട് നല്ല അടിപൊളി മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. സ്റ്റിയറിംഗ് കംഫർട്ടും കാര്യങ്ങളും എല്ലാം. സോ എല്ലാ ആംഗിളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ BMW 7 സീരീസ് എന്ന് പറയുന്നത് ഒരു മിനി റോൾസ് റോയ്സ് തന്നെയാണ്. 4-wheel സ്റ്റിയറിംഗ് വരുന്നുണ്ട്, ചെറിയൊരു ആംഗിളേ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിലും നമുക്ക് ടൈറ്റ് സ്പോട്ടിലൊക്കെ നമ്മൾ യൂട്ടേണോ കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇത് ഓൾ വീൽ സ്റ്റിയറിംഗ് ആണെന്നുള്ളത്. വെഹിക്കിൾ കുറച്ചൊന്ന് ഒരു ചെറുതായിട്ടൊന്ന് ഷ്രിങ്ക് ആവുന്ന രീതിക്ക് നമുക്ക് ഫീൽ ആവും. അതാണ് ഈ 4-wheel സ്റ്റിയറിംഗിന്റെ ഗുണം. കാരണം ഇത് പ്രത്യേകിച്ച് ഇത്രയും ലെങ്ത് ഉള്ള ഒരു ലിമോസിൻ ആയത് കാരണം നമുക്ക് അങ്ങനെയുള്ള ഒരു ഇതാണ് അഡ്വാൻറ്റേജ് ആണ് 4-wheel സ്റ്റിയറിംഗിൽ വരിക.
സോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സെവൻ സീരീസിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന എനിക്ക് അറിയില്ല. പക്ഷെ ഓവറോൾ ഇതൊരു ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി കാർ തന്നെയാണ്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് പെട്രോൾ എഞ്ചിന്റെ സെവൻ സീരീസ് ആണ്. ഇതിൽ തന്നെ നമുക്ക് ഡീസൽ എഞ്ചിൻ ഓപ്ഷൻ വരുന്നുണ്ട്, പൃഥ്വിരാജിന്റെ അടുത്തുള്ള വി ട്വൽവ് ഓപ്ഷനും വരുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടം പോലെ ഇത് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഒരു ബേസിക് കോൺഫിഗറേഷനിലാണ് ഇത് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് അതായത് ഡാഷ് ബോർഡ് ലേ ഔട്ട് ആണെന്നുണ്ടെങ്കിലും അതല്ല ഏത് പോയിന്റിൽ അതായത് എങ്ങനത്തെ വുഡൻ കളേഴ്സ് വേണോ അല്ലെങ്കിൽ ഏതൊക്കെ കളേഴ്സ് വേണോ സീറ്റിന് എന്തൊക്കെ കളേഴ്സ് ഫാബ്രിക് ആണ് വേണ്ടത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് എന്താ പറയുക ഇത് കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റും. അതാണ് സെവൻ സീരീസിന്റെ വേറൊരു എക്സ്ക്ലൂസിവിറ്റി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മളുടെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം പേജസ് കൂടെ ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.